എല്ലാവർക്കും നമസ്കാരം. പുതിയ മത്സരങ്ങളെ കുറിച്ച് ടീച്ചർ എന്താണ് പറയാത്തത് എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. കൊറോണ കാലം നാളെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ആരംഭിക്കുകയാണ്. വിരസമായ നമ്മുടെ ദിനങ്ങളിൽ കുട്ടികൾക്ക് അവരെന്ന് എനർജറ്റിക് ആയിട്ടിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇനിയുള്ള മത്സരങ്ങൾ. അതിലുള്ള ഒന്നാമത്തെ മത്സരം എന്ന് പറയുന്നത് കുട്ടിപ്പാട്ട് മത്സരം. അതായത് കൊച്ചുകുട്ടികൾക്ക് പാട്ട്, കുട്ടിപ്പാട്ടുകൾ പാടാനുള്ള മത്സരം. അതെങ്ങനെയാന്ന് വെച്ചാല് പ്രീ പ്രൈമറി LP UP ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർ നന്നായി പാടി അഭിനയിച്ചുകൊണ്ടോ എങ്ങനെയാണെങ്കിലും പാടുന്ന പാട്ട് പാടുന്ന കുട്ടിപ്പാട്ടുകൾ പാടുന്ന വീഡിയോ നമുക്ക് അയച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലെറ്റ്സ് ലേൺ വിത്ത് പ്രിയ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അത് അവതരിപ്പിക്കുകയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കൂടുതൽ ലൈക്സ് വ്യൂസ് അതുപോലെ തന്നെ അവതരണം ഇതൊക്കെ നോക്കി ഒരു കൂട്ടം ഞങ്ങളുടെ ടീം തെരഞ്ഞെടുക്കുന്ന 30 പേർക്ക് ഞങ്ങൾ എന്തു ചെയ്യും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഈ കൊറോണ കാലം, അതായത് കൊറോണ കൂടുതലായി വർദ്ധിച്ചത് കൊണ്ട് തന്നെ പോസ്റ്റലായിട്ട് സമ്മാനം അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒന്നാമത്തെ മത്സരം. ഇനി രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് മുതിർന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മുതിർന്നവർ കവിത, ആ കവിതാ മത്സരത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യം ആരുടെ കവിതയാണ് കവയത്രി അല്ലെങ്കിൽ കവിയെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം അവരുടെ കവിത ആലപിക്കുക, മനോഹരമായ ആലാപനം. ഓക്കെ. അപ്പം ഭാവം ഇതൊക്കെ നോക്കിയാണ് വിലയിരുത്തൽ ഉണ്ടാവുക. അങ്ങനെ മുതിർന്ന കുട്ടികൾക്ക്, അതായത് LP UP ഹൈസ്കൂൾ മുതിർന്നവർ, HSS കുട്ടികളുണ്ടെങ്കിൽ അവർ, അങ്ങനെ അവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത മത്സരം. ഓക്കെ. കവിതയുടെ ലോകം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മളിപ്പോ ആരംഭിച്ച ഒരെണ്ണമാണ് ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകം എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ശാസ്ത്രാഭിരുചിയും ശാസ്ത്രീയ അവബോധവും കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഏത് തത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുക. LP UP ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ശാസ്ത്ര കൗതുകം ഞങ്ങൾ കൂടുതലായി മുന്നോട്ട് വെക്കുന്നത്. ഹൈസ്കൂൾ അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടി ശാസ്ത്ര കൗതുകം പരിപാടിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് LP UP കുട്ടികളുടെ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ശാസ്ത്ര കൗതുകം എന്ന് പറയുന്നത്. പിന്നീട് ഒന്ന് വേറൊരു പുതിയൊരു പരിപാടി എന്ന് പറയുന്നത് വായനാ വസന്തമാണ്. വായനാ വസന്തം എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹൃദയത്തെ തട്ടിയ ഏതെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പെട്ടെന്ന് വായിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാനുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് പറയുക. പറഞ്ഞതിന് ശേഷം അത് വായിക്കാനുള്ള പ്രേരണ അത് കേൾക്കുന്ന ആൾക്ക് ഉണ്ടാവുക എന്നതാണ് നമ്മുടെ വിജയം അല്ലെ. ഞാനിപ്പോൾ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാണ്. ഉദാഹരണമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് തോന്നുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി. എത്ര മനോഹരമായ പ്രണയം അല്ലെ, മജീദും സുഹറയും തമ്മിലുള്ള. അതുപോലെ ഓരോ സെന്റൻസും ഓരോ വരികളും അത് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവസാനമായിട്ട് മജീദ് ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, എന്തായിരുന്നു സുഹറ അവസാനമായിട്ട് പറയാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിന് ഒരുപാട് നിരൂപകരും വളരെ നല്ല രീതിയിൽ അതിനെ പ്രശംസിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ജീവിതത്തിൽ നിന്ന് ചീന്തിയ ഒരേടാണ് ബാല്യകാല സഖി, രക്തം പൊടിയാതെ എങ്ങനെ വായിച്ച് തീർക്കാൻ കഴിയും അല്ലെ, ഒരുറ്റ് കണ്ണുനീർ പൊടിയാതെ നമ്മൾ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കും എന്നൊക്കെ ബാല്യകാല സഖിയെ കുറിച്ച് പറയുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച്, ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള നിരൂപണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾ വായിച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ അവതരിപ്പിക്കുക, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഓക്കെ. അത് നല്ല രീതിയിൽ ആ പുസ്തകം നിങ്ങളുടെ അവതരണം കാണുന്നതോടുകൂടെ
കാണുന്നൊരാൾക്ക് ആ പുസ്തകം വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കൊറോണ കാലം, ഈ അവധിക്കാലം, നമ്മൾ വീട്ടിലിരിക്കുന്ന കുറേ മാസങ്ങൾ, ഒരു പക്ഷേ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, സ്കൂളുകളൊന്നും തന്നെ ഈ വർഷം ഓൺലൈനായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക അല്ലെ. ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ തന്നെയാണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സമയത്തെ നമുക്ക് വായനയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഈ കൊറോണ കാലം വന്നത് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നത് നന്നായി എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഈ സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെയാണ് നമ്മൾ വായനാ വസന്തം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ വായിച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കവിതയായിക്കോട്ടെ, മനോഹരമായ ഒരു കവിത, കവിതയെ കുറിച്ച് പറയാം. കവിത എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഒരുപാട് സ്പർശിച്ച ഒരു കവിതയായിരുന്നു ബാലാമണി അമ്മയുടെ പഴത്തിന്റെ കഥ. അതില് അതിന്റെ വരികൾ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും വേലക്കാരി എടുത്തു വെച്ച ആ പഴം രണ്ടു ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ കൊടുക്കണമെന്ന് കരുതി വെച്ച ആ പഴം അവസാനം പോവാൻ പറ്റാത്ത അവസ്ഥയിൽ ആ അമ്മ അത് എടുത്തു കളയുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ദുഃഖം എത്ര മനോഹരമായിട്ടാണ് എഴുത്തുകാരി വർണ്ണിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ മനസ്സ് സ്പർശിച്ച ഒരുപാട് രചനകൾ ഉണ്ടാവും അല്ലെ, കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒത്തിരി ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ സ്പർശിച്ച നിങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾക്ക് അയച്ചേക്കുക. അതാണ് വായനാ വസന്തം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതുവരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പരിപാടികൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ഇതാ ഇപ്പൊ കഴിഞ്ഞ നന്മയുള്ള ഒരു കഥ പറയാം, ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു അത്. അതിനുശേഷം ആ ഒരു പ്രോഗ്രാമിൽ കേരളത്തിലെ പല ജില്ലകളിലെയും ഒരുപാട് കുട്ടികൾ, ഏകദേശം ഒരു 10-400 കുട്ടികൾ നല്ല രീതിയിൽ അവതരിപ്പിച്ച് നമുക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് പോസ്റ്റൽ ആയിട്ട് സമ്മാനം കൊടുത്തു. ഏകദേശം എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൊറോണ കാലമായതിനാലുള്ള ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് ഒരാളുടെയാണെന്ന് തോന്നുന്നു ഒരെണ്ണം എത്താത്തതുള്ളത്, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോ പിന്നെ അതുപോലെ തന്നെ 75 കൂടുതൽ പേർക്ക് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകി. അങ്ങനെ നല്ല രീതിയിൽ അത് അവസാനിച്ചു. അതുപോലെ തന്നെ ഈ നടത്തുന്ന മത്സരങ്ങൾക്കും കഴിയുകയാണെങ്കിൽ പോസ്റ്റലായിട്ട് സമ്മാനം എത്തിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല, എങ്കിൽ തന്നെ നമ്മൾ പരിപാടിയൊക്കെ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയട്ടെ, അതിനുശേഷം സമ്മാനങ്ങളെക്കുറിച്ച്, കൂടുതൽ വലിയ സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ, അതായത് നല്ല അവതരണം, പിന്നെ ഓൺലൈൻ മത്സരമായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന് കിട്ടുന്ന വ്യൂസ്, ലൈക്സ്, അതൊക്കെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കുക. എല്ലാ പ്രോഗ്രാമിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, പ്രിയ ടീച്ചർ. താങ്ക് യു.